ഋഷഭ് പന്ത് എത്തുന്നു സെഞ്ചുറിയും. അതെ, അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഡയലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാന്ന് പറയുന്ന അതുപോലെ അത്രയും സ്ട്രെങ്തോടെ അദ്ദേഹം ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു പഞ്ച് ഡയലോഗിലൂടെ ഇന്ന് ഇതാ ഋഷഭ് പന്തിന്റെ ആ ഒരു ഇന്നിങ്സ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. പുതിയൊരു വീടിലേക്ക് അപ്പൊ നമുക്കിപ്പോ ഫ്ലൈറ്റ് ആണുണ്ട്. അപ്പൊ നമ്മള് സ്ഥലത്തേക്ക് പോവാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ മുംബൈ. അപ്പൊ മുംബൈ നമ്മള് ട്രിപ്പിലേക്ക് എല്ലാവരും സാർ എന്തിനാണ് പോകുന്നത് ഒക്കെ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഭയം ഇതൊരു ഇന്നും നാളെയുള്ള ഒരു വ്ളോഗായിരിക്കും, കംപ്ലീറ്റ് ഒരു മുംബൈ വ്ളോഗ്. എന്തായാലും ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങി. പക്ഷേ അവളവിടെ ഫോണും കളിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല, കാരണം അവർ ബുക്ക് ചെയ്ത് ടിക്കറ്റ് ആയിരുന്നില്ല. പക്ഷേ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നോൺ വെജ് ആണ് കിട്ടി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്വീറ്റ്സും അതുപോലെ തന്നെ റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മളൊന്നും എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം തന്നു. പക്ഷേ ഒന്നും എടുത്തിട്ട് അത് കഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങി ഇനിക്കുമ്പോഴേക്ക് മുംബൈ എത്തി. മുംബൈ നമുക്ക് ഭയങ്കര ഇഷ്ടമാണോയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം മാറ്റിയ ഒരു ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ്. എല്ലാം വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മുംബൈ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ, സെക്കൻഡ് ടൈം അല്ലേ. പിന്നെ മുന്നേ യൂട്യൂബിൻ്റെ ഒരു പരിപാടിക്ക് നമ്മളിവിടെ വന്നിരുന്നു, മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാഗേജിന് വേണ്ടി കാത്തുക്കാണ്. ഇവിടെ നമ്മൾ വന്നൊരു ആവശ്യത്തിനാണെന്ന് ആ റൂമിലെത്തിയിട്ട് പറയാം. നമ്മുടെ ഡ്രൈവർ പുറത്തുണ്ട്, അവിടെ നിന്ന് റൂമിലെത്തിയിട്ട് നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഡ്രൈവർ അവിടെ കാത്തു നിന്നിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ താജ് ഹോട്ടലിലേക്കാണ് പോയത്. രണ്ട് മൂന്ന് താജ് ഉണ്ട്. നമ്മൾ ബാന്ദ്രയിലുള്ള താജിലേക്കാണ് പോയത്. ഭയങ്കര വലിയ ഹോട്ടൽ കേട്ടോ, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയതൊരു ഭാഗ്യം. അപ്പോൾ നമ്മൾ ആ റൂമിലെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടാ റൂമ്? നല്ല ലക്ഷറി റൂമാണ്. താജ് എൻഡ്, താജ് എൻഡ് എന്നൊക്കെയാണ് പേര്. അപ്പോൾ താജിൻ്റെ എന്താണ് കറക്റ്റായിട്ട് അറിയില്ല, താജ് എൻഡ് ലാൻഡ്സ് എന്നാണ്. പക്ഷെ ഞെട്ടിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷാരൂഖ് ഖാന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. ഇവിടെ മന്നത്തിന്റെ മന്നത്ത് ഇവിടുന്ന് ഒരു മൂന്ന് നാല് വീടപ്പുറം എന്ന് പറയാല്ലേ. ഇവിടുന്ന് കാണാൻ നമ്മൾ റൂമെത്തി. അയ്യോ, എനിക്ക് കാണാൻ മുന്നേ വന്നപ്പോ നമുക്ക് മഴയായിട്ട് അവിടെ ഇറങ്ങി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ തവണ പറ്റുമെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കണം എന്തായാലും. അപ്പം അടിപൊളി റൂമാട്ടോ, ലക്ഷറി ഫീൽ ഉണ്ട്. അടിപൊളി ഹോട്ടലാണ്. താഴത്തക്ക നമ്മൾ കാണിച്ചു തരാം. താഴക്ക കണ്ടത് നല്ല ഫുൾ സെറ്റപ്പ്, കയറി വരുമ്പോൾ തന്നെ ഫുൾ ബാറും സെറ്റപ്പ് ഒക്കെ ഉള്ള റൂമാണ്. അപ്പം നമ്മൾ വന്നത് ഒരു ഐ പി എല്ലിലെ കൊളാബിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊളാബിന് വേണ്ടിയാണ് വന്നത്. അപ്പം അവരെ വൈകിയാണ് റൂം, ഫ്ലൈറ്റ് എല്ലാം. അപ്പം അടിപൊളി, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കൊളാബായിട്ട് മുംബൈയിൽ വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. നാളെ നൈറ്റ് നമ്മൾ തിരിച്ചു പോകും, 10 മണി 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം നാളെ വരെയുള്ള ഒരു വ്ളോഗാണിത്. എക്സൈറ്റഡ് ആണ്. നാളെ എന്തൊക്കെയാണ്, അവിടെ ഐ പി എല്ലിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വൈകിയെ നമുക്ക് കാണാം. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. പെർ ഡേ നമ്മൾ 6,000 rupees ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ബിരിയാണി ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ രണ്ട് സാധനത്തിന് മാത്രം അവിടെ ഒരു 4,000 rupees ബില്ല്. അയ്യോ, പൈസ കണ്ടിട്ടൊന്ന് പേടിച്ച് പോയി കഴിക്കാം. പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ജീവൻ്റെ ആൾക്കാരാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നൂഡിൽസും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എന്തായാലും നാളെ രാവിലെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഇപ്പം ബബ്ലൂസ് സിപ്പർ ബോട്ടിൽ യൂസ് ചെയ്തത് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ ഫീഡിങ് ബോട്ടിലൊക്കെ, അവനത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് പോകുമ്പോൾ എങ്ങനെയൊക്കെയും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബോട്ടിൽ കൊടുത്താൽ തന്നെ ആൾ ഇവിടെ എവിടെയൊക്കെ ആക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഈ സൊല്യൂഷൻ കിട്ടിയത് ഇപ്പോഴാണ്. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞത്. ഇതാണ് ലവലാപ്പിൻ്റെ 360° സോഫ്റ്റ് സ്പൗട്ട് ബേബി ട്രെയിനർ സിപ്പർ കേട്ടോ. ഈ ഒരു ബോട്ടിൽ എന്ന് വെച്ചാൽ അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചുറ്റിലെന്ന് വെച്ചാൽ 360° അവർക്ക് എന്താ പറയുക, വെള്ളം കുടിക്കും. അതായത് ഇതിൽ ഏത് ഭാഗത്ത് അവർ മൗത്ത് വെച്ചാലും അവർക്ക് വെള്ളം കിട്ടും. ഏത് ഭാഗത്ത് വെച്ചാൽ അവർ ജസ്റ്റ് സക്ക് ചെയ്തെടുത്താലും അവർക്ക് വെള്ളം കിട്ടും. പക്ഷേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ വെള്ളം പോകില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതൊരു ലീക്ക് പ്രൂഫ് ഡിസൈൻ ആണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലേ, എങ്ങനെ വെച്ചാലും വെള്ളം നമുക്ക് പുറത്തേക്ക് പോവില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ പാർട്സ് ഒക്കെ എടുത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ കുട്ടികളുടെ നമുക്ക് ബാക്ടീരിയാസ് കാര്യങ്ങൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യുന്നതിനെങ്കിലും കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഈ ഒരു എല്ലാ പാർട്സും നമുക്ക് എടുത്തിട്ട്
സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ നമുക്ക് പല ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. ഞാൻ സ്ഥിരം ബബ്ലൂസിന് ഒട്ടുമിക്ക പ്രൊഡക്ട്സ് ഒക്കെ ലവലാപ്പിൻ്റെ വാങ്ങില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടും വാങ്ങി. മാത്രമല്ല ഇതൊരു അഫോർഡബിൾ റേഞ്ച് ആണ് കേട്ടോ. ഇനി 360 ഡിഗ്രി സിപ്പ് ബോട്ടിൽസ് ഞാൻ വേറെ നോക്കിയപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ ഇത് കുറച്ച് അഫോർഡബിൾ ആണ്, നമുക്ക് കുറച്ച് നല്ല അഫോർഡബിൾ ആണ്. ഫസ്റ്റായിട്ട് പുതിയൊരു ടൈപ്പ് ബോട്ടിൽ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പഠിച്ചെടുക്കാൻ കുറച്ചൊരു ടൈം ഉണ്ടാവും. ഇതൊന്ന് സക്ക് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ ഒരിത്തിരി സമയം എടുക്കും. പക്ഷേ അത് വിചാരിച്ചിട്ട് നിങ്ങളത് കൊടുക്കാതെ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് അവർക്കിത് നമ്മൾ കൊടുത്തു നോക്കിയാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഏജ് കാറ്റഗറി എന്ന് വെച്ചാൽ 6 to 12 months വരെ ഉണ്ട്. പിന്നെ 12 months പ്ലസ് ഉണ്ട്, അതേപോലെ തന്നെ 18 months പ്ലസ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർക്ക് തന്നെ ഇങ്ങനെ പിടിച്ച് കുടിക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, വീഡിയോയിലേക്ക് എടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഇത്ര അടിപൊളി ഒരു ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടില്ല. പൂ പോലെയുള്ള ഇഡ്ഡലി രാവിലെ എണീച്ചിട്ട് നമ്മൾ റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴത്ത് ലോണിൽ വന്നിരുന്നു, അല്ല ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ വന്നിരുന്നു. അടിപൊളി, പക്ഷേ മെയിൻലി അവിടുത്തെ ഡിഷസുകൾ കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ജിയോൻ്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നൊരു ദിവസം നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അലോട്ട് ചെയ്തിരുന്നു ജിയോ. എന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ എയർപോർട്ട് പോകുന്ന വരെ നമ്മുടെ കൂടെ ഈ വണ്ടി ഉണ്ടാവും. അതുകൊണ്ട് പെട്ടി ഇവിടെ വെച്ചിട്ട് പെട്ടി കാറിൽ ഫുള്ളായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ട ഷാരൂഖിൻ്റെ വീട് അവിടെ കാണാട്ടോ, പക്ഷേ അവിടെ ഇറങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ല, കുറച്ച് ലേറ്റ് ആയി. നമ്മൾ ഇവിടുന്ന് നേരെ ജിയോൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. ഒന്ന് അരമണിക്കൂർ ദൂരമുണ്ട്. അവിടെയാണ് നമ്മളെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ. എന്തായാലും പോയി നോക്കാം, എങ്ങനെയാ സംഭവം ഒന്നും അറിയില്ല, നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഈ തവണ മുമ്പേ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു, കാരണം അധികം ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തി, മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ട് തുടങ്ങാനായിരുന്നു. ഒരു 10-15 മിനിറ്റും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഹെയർ സെറ്റ് ചെയ്ത് എൻ്റെ ഹെയർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, സാധാരണ മീത്തേടനാണ് സെറ്റ് ചെയ്തെടുത്ത്. അപ്പം ഷൂട്ടും കാര്യങ്ങളും അവരെല്ലാം പറഞ്ഞു തന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. കൂളായിരുന്നു, നമുക്ക് സിംഗിൾ ടേക്കിൽ നമ്മളെ ഫസ്റ്റ് ഷോട്ട് കിട്ടി. ഞങ്ങൾ ജിയോ സിനിമയിൽ സ്റ്റാർട്ടിങ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അതൊരു സിംഗിൾ ടേക്കിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു, ഭയങ്കര സന്തോഷം. ആ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് അല്ല, സോറി, സാധാ അവിടുത്തെ റൈസും അതേപോലെ തന്നെ ദാല് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സമയം ആകുമ്പോൾ 2:30 ആവാനായിരുന്നു കേട്ടോ, കാരണം മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30 ആയിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നമ്മളെ ലൈവ് ടെലികാസ്റ്റ് ആവുക, ലൈവായിട്ട് ടെലികാസ്റ്റ്. അതൊക്കെ കണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു, അങ്ങനെ ഹാപ്പി ഇതിലൊക്കെ കണ്ടപ്പോൾ ടി വിയിലും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷം ഒക്കെ കണ്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരാളെ കാണിച്ചത് ഗസ് അടിക്കാൻ പറ്റും, ഇന്ത്യൻ ടീമിൽ കളിച്ച വലിയൊരു പ്ലെയറായിരുന്നു. അപ്പോൾ ആരാന്ന് അറിയെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമ്മളടുത്ത കമൻട്രി കയറാൻ പോവാണ്. 6 to 8 hours കമൻട്രി വരുന്നത്, 2 hours നമ്മൾ കമൻട്രി പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ട് കയറാൻ നിൽക്കുക കേട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം നല്ല പേടിയുണ്ട്, നല്ല പേടിയോടെ കേടിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നമ്മളെ രണ്ടുപേരെ ജീവിതത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഇത്ര കാണുന്ന അത്ര എളുപ്പമൊന്നുമല്ല എന്ന് മനസ്സിലായി. ഇത് ഐശ്വര്യമാണ് കേട്ടോ, നമ്മളെ മാനേജറാണ് തമാടയിലുള്ള. അവസാന 5 overകളാണ് ഡൽഹി ക്യാപിറ്റൽസിന് ഉള്ളത്. ആ ഒരു പാർ സ്കോറിലേക്ക് എത്താൻ, 160 മുകളിലേക്ക് എത്താൻ രാഹുൽ. അപ്പൊ കമന്ററി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ ഫുൾ കോർഡിനേറ്റർ തമാടയായിരുന്നു, തമാടയിലെ ഐശ്വര്യ. അപ്പം അടിപൊളി വെച്ച അടിപൊളി. അപ്പം നമ്മളെ പയ്യ വന്നിട്ടുണ്ട്, നമ്മളിവിടെ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. 10 o'clock ഫ്ലൈറ്റ്. അപ്പം അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സമയമുള്ളൂ. അപ്പം എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ, ഇവിടെ നടന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, എന്തായാലും പറയാം. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ചത് എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമ്മൾ ലോഞ്ച് കാർഡ് വെച്ചിട്ട് ലോഞ്ചിലിരിക്കുകയാണ്. 2 കാർഡുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലോഞ്ചിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ KFC എന്നെ കഴിച്ചിരുന്നു, ആൾക്ക് നല്ല വിശപ്പ് വന്നപ്പം ഞാനിവിടെ നിന്ന് ലോഞ്ചിൽ നിന്ന് കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അപ്പം ഭയങ്കര ഒരു വലിയൊരു അല്ല 24 മണിക്കൂറോടെ എന്ത് ആളും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കാരണം ഇന്നലെ രാത്രിയല്ലേ 7 o'clock കയറി ഇവിടെ 10 o'clock എത്തി, 2 o'clock ഉറങ്ങി, 7 o'clock നീച്ചു. അപ്പോൾ പിന്നെ മേക്കപ്പ് കാര്യങ്ങൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. കാരണം എന്താ വെച്ചാൽ ഈ കമൻട്രി അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം അതൊരു നമ്മൾ കമൻട്രി ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷേ
അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയ്യോ ഞെട്ടി പോയി ഭയങ്കര നമുക്ക് ടി വി കാണുന്നുണ്ടായിരുന്നു. നമ്മളത് ഇനിയിപ്പം ജിയോ സിനിമയില് അതൊക്കെ ഉണ്ടാവും, ആ ഒരു മാച്ചിന്റെ ഹൈലൈറ്റ്സിൽ വരുമ്പോ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയിട്ടൊന്ന് കാണുന്നല്ല, ടി വിയിൽ ഇട്ടിട്ട് ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെല്ലാം ഞങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്, നമ്മളെ അവർ കാണാനും നമ്മൾ തിരഞ്ഞെടുക്കാനൊക്കെ കാരണം നമ്മൾ സപ്പോർട്ട് കൊണ്ടാണ്. ഭയങ്കര സന്തോഷം അല്ലേ. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഇപ്പം 10:50 ഫ്ലൈറ്റ് വരുന്നത്. ഇപ്പം അവിടെ ഒരു 1.5 മണിക്കൂറാണ് കോഴിക്കോടത്ത് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഐഷു ഐഷു തമാടയിൽ നമ്മളെ മാനേജറായിട്ടിപ്പം ഈ ഒരു ദിവസം നിന്ന ആളാണ്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. താങ്ക് യു തമാട, താങ്ക് യു ജിയോ സിനിമ, താങ്ക് യു ഫാമിലി. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ബൈ.